ഇപ്പോൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം തത്സമയം ചേരുകയാണ്. ശ്രീ വി ടി ബൽറാം, ഒരു സമരത്തെ എങ്ങനെയാണ് പോലീസ് നേരിടേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ ചട്ടങ്ങളുണ്ട്. ലാത്തി കൊണ്ട് തലയ്ക്ക് അടിക്കാനുള്ള അവകാശമോ അധികാരമോ ഒരു പോലീസിനില്ല. ഇത് ലാത്തി കൊണ്ട് ഒരു പെൺകുട്ടിയുടെ തലയ്ക്ക് അടിച്ചു എന്ന് മാത്രമല്ല, പിന്നിൽ നിന്നും തലയ്ക്കടിക്കുന്നു. ആ തലയ്ക്കടിയേറ്റ പെൺകുട്ടി ഇപ്പോൾ അതിഗുരുതരമായ അവസ്ഥയിൽ വിദഗ്ധ ചികിത്സ തേടുകയും ചെയ്യുന്നു. അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അങ്ങേയറ്റം ഒരു കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് അപമാനകരമായിട്ടുള്ള സാഹചര്യം കൂടിയാണ് ഈ സർക്കാർ ഉണ്ടാക്കി വെക്കുന്നത്. മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് സംസാരിക്കുന്നത് നവകേരളത്തെ കുറിച്ചാണ് എങ്കിൽ, പോലീസിന് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള വകുപ്പായിട്ടുള്ള ആഭ്യന്തര വകുപ്പ്, പോലീസ്, അവർ കേരളത്തെ ഒരു പ്രാകൃത കാലത്തെ പോലീസിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പോലീസിന് ഒരു ആധുനിക സമൂഹത്തിൽ, അത് നവകേരളമാവട്ടെ മറ്റേത് സമൂഹമാവട്ടെ, എത്രത്തോളം ഫോഴ്സ് ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പാടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ആധുനിക സമൂഹത്തിന് കാഴ്ചപ്പാടുണ്ട്. ഒരു ക്രൈം തടയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മോബിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഫോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്, അതിന്റെ അളവിനകത്തുള്ള ഫോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് പോലീസിന് അധികാരമുള്ളത്. അതിനപ്പുറത്ത് ഫോഴ്സ് ഉപയോഗിക്കാൻ പോലീസ് തയ്യാറായാൽ അത് നിയമപാലനമല്ല, നിയമം കയ്യിലെടുക്കലാണ്, ക്രിമിനലിസമാണ്, ഗുണ്ടായിസമാണ്, തോന്നിയാസാണ്. അപ്പൊ അതാണ് പിണറായി വിജയന്റെ പോലീസ് ഇപ്പൊ സമീപ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രമാധ്യമങ്ങളുടെയും ഒക്കെ ഭാഷ തന്നെ മുൻകാലങ്ങളിൽ പോലീസ് ലാത്തി വീശി എന്നായിരുന്നു. ലാത്തി എന്നുള്ളത് വീശാനുള്ളതാണ്, അതായത് ഉയർത്തി പിടിച്ച് തലയ്ക്കടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ലാത്തി വീശി ആളുകളെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോലീസ് ലാത്തി ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പൊ നേരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉയർത്തിപ്പിടിച്ച ലാത്തി ആളുകളുടെ തല നോക്കി അടിക്കുന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെയുള്ള ഒരു സമരത്തിന്റെ സിറ്റുവേഷനിലോ, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലോ മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ സമാധാനപരമായി റോഡ് വക്കിൽ നിന്ന് പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന മൂന്നും നാലും ആളുകൾ മാത്രമുള്ള അവസരത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ നിന്ന് ഈ ക്രിമിനലുകൾ ഇറങ്ങി വന്ന് ഈ നിലയിൽ ലാത്തി തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ എന്ന് പറയുന്ന ക്രിമിനലുകൾ അടക്കം ഇതിന് നേതൃത്വം നൽകുമ്പോൾ അതിനെയൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. ഈ ന്യായീകരണമാണ് ഇത് ആവർത്തിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ ഗുണ്ടായിസം കാണിക്കുമ്പോൾ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ആളുകളുടെ തലയ്ക്കടിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങി അതിന് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുകയാണ്. പോരാളി ഷാജിയാണോ പിണറായി വിജയനാണോ കേരളത്തിൽ സി പി എമ്മിന് വേണ്ടി ഇപ്പോ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് സംശയിക്കുന്ന തരത്തിൽ അദ്ദേഹം നേരിട്ടിറങ്ങിയിട്ടാണ് അതിനൊരു പുതിയ വിശേഷണമൊക്കെ നൽകി, ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, നിങ്ങൾ അത് തന്നെ തുടരണം എന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പിണറായി വിജയൻ ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയാണ് ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐ ക്രിമിനലുകളും മറുഭാഗത്ത് പോലീസിലെ ക്രിമിനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നവകേരളം പോയിട്ട് ഒരു സാമാന്യ മര്യാദയുള്ള ജനാധിപത്യം പുലരുന്ന ഒരു നാടിന് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇത് ജനങ്ങളുടെ കോടതിയിൽ, ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് ജനാധിപത്യ മനസാക്ഷി ഉണർത്തിക്കൊണ്ടുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത്. ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായിട്ടുള്ള നരനായാട്ടാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേഘാരഞ്ജിത്ത് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരെ ഈ നിലയിൽ തലയ്ക്ക് ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബുവിന്റെ വസ്ത്രം വലിച്ചു കീറുന്നു. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ അടക്കമുള്ള ആളുകളെ അതിക്രൂരമായിട്ട് ലാത്തിചാർജ് ചെയ്യുന്നു. 10-15 ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളം ഒരു വലിയ പോലീസ് രാജ്യത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം അല്ല വേദനാജനകമാണ് എന്ന് മാത്രമല്ല, അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് മാത്രമല്ല, അങ്ങേയറ്റം നിരാശാജനകമാണ്, അപമാനകരമാണ് കേരളം പോലുള്ള ഒരു നാട്ടിൽ. ശ്രീ വി ടി ബൽറാം.